സംസ്കൃത സാഹിത്യത്തിൽ എന്തെല്ലാം വിഭാഗങ്ങളുണ്ടോ അതെല്ലാം മലയാളത്തിലും ഉണ്ടാക്കി. നാടകങ്ങൾ, ദശരൂപകങ്ങൾ, ചമ്പുക്കൾ തുടങ്ങി എന്തെല്ലാം സംസ്കൃതത്തിൽ, മഹാകാവ്യം സംസ്കൃതത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. ഖണ്ഡകാവ്യങ്ങൾ സംസ്കൃതത്തിലുണ്ടായി, മലയാളത്തിലുണ്ടാക്കി. സംസ്കൃതത്തിൽ ഏതെല്ലാം വൃത്തങ്ങളുണ്ടോ, വസന്തതിലകം, ഇന്ദ്രവജ്ര, ഇതെല്ലാം മലയാളത്തിലുണ്ടായി. ആലോചിച്ചപ്പോ അങ്ങനെ ഈ ആർഷ സംസ്കൃതിയെ വാരിപ്പുണരാൻ ഭാഷയിലൂടെയും സാഹിത്യത്തിലൂടെയും ഇത്രയധികം ശ്രമിച്ച മറ്റൊരു ഭാഷ ഭാരതത്തിൽ വേറെ ഉണ്ടാവില്ല. തമിഴിലുള്ള പാട്ടുകൾ നോക്കിയാൽ തമിഴിൽ പാട്ടുണ്ട്, പക്ഷെ അത് സംസ്കൃത വൃത്തത്തിലല്ല. ഗുജറാത്തിയിൽ പാട്ടുകളുണ്ട്, പക്ഷെ അത് സംസ്കൃത വൃത്തത്തിലല്ല. ഹിന്ദിയിൽ പോലും സംസ്കൃത വൃത്തം പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടുള്ള കവിതകൾ കുറവാണ്. പക്ഷെ മലയാളത്തിൽ നോക്കൂ, കുമാരനാശനായാലും വള്ളത്തോളായാലും ശങ്കരക്കുറുപ്പായാലും ബാലചന്ദ്രൻ ചുള്ളിക്കാടായാലും വസന്തതിലകവും ഇന്ദ്രവജ്രയും ഒക്കെയുള്ള സംസ്കൃത വൃത്തങ്ങളെ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച്, സംസ്കൃതമാണെന്ന് പോലും അറിയാതെ നമ്മൾ ഇന്നും ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര എന്നൊക്കെ ചൊല്ലും. അപ്പൊ സംസ്കൃതത്തിന്റെ ആ കണക്കിൽ തന്നെ മലയാള ഭാഷയിലെ എല്ലാ കവികളും കവിതകൾ എഴുതി. അപ്പൊ ഇതൊക്കെ ഭാഷാ സാഹിത്യ തലത്തിൽ ലോകത്തിന് കേരളം നൽകിയ സംഭാവനയായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. സച്ചിദാനന്ദന്റെ കവിത പോലും ഭാരതീയമായ ആഴങ്ങളിൽ നിന്നാണ് അത് അതിൻ്റെ അർത്ഥവും ബലവും സംഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ, പ്രത്യേകിച്ച് നവരാത്രി കാലത്തൊക്കെ ഞാനിവിടെ ബ്രോഷർ കണ്ടു, സ്ത്രീ ശക്തി അല്ലെങ്കിൽ സ്ത്രീ പർവം എന്നിങ്ങനെ ഒരു വിശേഷപ്പെട്ട ഒരു നൃത്തരൂപം തയ്യാറായി വരുന്നു. പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നത് സച്ചിദാനന്ദന്റെ ഒരു കവിതയാണ്. അദ്ദേഹം സ്ത്രീകളെക്കുറിച്ച് എഴുതിയ, സ്ത്രീകളുടെ അഭ്യുദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതിയ ഒരു ഒരു വലിയ കവിതയുണ്ട്. ആ കവിതയുടെ അവസാന ഭാഗത്ത് പറയുന്നത് സ്ത്രീയെപ്പറ്റി പറയുമ്പോൾ സ്ത്രീയുടെ ശക്തി ഉണർത്തുവാൻ വേണ്ടി അദ്ദേഹം സൂചിപ്പിക്കുന്ന ബിംബങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. നീ ഭൂമി തൻ പരിത്യക്തയാം പുത്രി, നീ ഭൂമി തൻ പരിത്യക്തയാം പുത്രി, സീതയാണ്. നീ ചോരകാക്കുന്നൊരഴിഞ്ഞ തലമുടി, നീ മഹായുദ്ധക്കളങ്ങളിൽ ഭൂമിയിൽ വീണുരുണ്ടോ ഒരു വിധവയും അമ്മയും. അങ്ങനെ കുന്തിയും ഗാന്ധാരിയും സീതയും പാഞ്ചാലിയും ഒക്കെയാണ് സ്ത്രീയുടെ സ്വത്വത്തെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് സച്ചിദാനന്ദന് പോലും, ഇടതുപക്ഷത്തിന്റെ അടിമുടി ഇടതുപക്ഷക്കാരനായ കവി പോലും, കവിത എഴുതുമ്പോൾ എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന ശബ്ദാവലി എന്ന് പറയുന്നത് ആർഷ പാരമ്പര്യത്തിലുള്ള ശബ്ദാവലിയാണ്. അതുകൊണ്ട് നീ പെറ്റത് ഓരോ കുറിയും തടവറ രാത്രിയിൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കവിത. ഓരോ കുറിയും നീ പ്രസവിച്ചത് തടവറ രാത്രിയിലാണെന്ന് പറയുമ്പോൾ ആ ദേവകീദേവിയുടെ മാനം നമ്മുടെ ഓരോ സ്ത്രീക്കും വരികയാണ്. അങ്ങനെയുള്ള കവിതകൾ എഴുതുമ്പോഴും ഭാഷയിൽ വിസ്മയം സൃഷ്ടിക്കുമ്പോഴും ഒക്കെ നാം പിൻപറ്റിയിട്ടുള്ളത്, ആധുനിക കവികൾ പോലും പിൻപറ്റിയിട്ടുള്ളത് ആർഷമായ പാരമ്പര്യത്തെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും.